ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ഇന്ന് പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പൊക്കെ ആണ് കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പണികൾ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണേ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു വീഡിയോ മൊത്തമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിത് ഇങ്ങനെയൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വഴിയെ നമുക്ക് ബാക്കിയെല്ലാം കാണാം. ബൈ ബൈ. അപ്പോൾ നമുക്ക് ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ അത് കാരണം വേഗം തന്നെ മുറ്റമൊക്കെ അടിച്ച് കുറച്ച് പണികളൊക്കെ ഇനി ഉണ്ട്. അത് കാരണം എല്ലാം അങ്ങനെ ആ സൈഡിൽ തന്നെ കിടക്കുകയാണ്. പിന്നെ ആ കസേരയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ നമ്മുടെ വീടിൻ്റെ അകവും നമ്മളൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഇനി ടൈൽസിൻ്റെ എപ്പോക്സി വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത്ര മാത്രമേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ പണി തുടങ്ങുന്നതിന് മുമ്പ്, ബാക്കി പണികൾ തുടങ്ങുന്നതിന് മുമ്പ് ഓണം കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് എല്ലാ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് തളിച്ചതിന് ശേഷം ഞാൻ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് അമ്മ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ തുമ്പക്കോടും നമുക്ക് ഇവിടെ വേറെ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാം വണ്ടിയിൽ നിന്ന് എടുത്ത് നമ്മുടെ റൂം ഹാളിലേക്ക് വെക്കുകയായിരുന്നു, ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ. അങ്ങനെ ദേ വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി വെച്ചു. അപ്പോൾ ഓരോന്നോരോന്ന് വേഗം വേഗം ചെയ്യാനായിരുന്നു, കാരണം സമയം ഒത്തിരി വൈകിയായിരുന്നു, 6:30 ആവാറായി. അപ്പോൾ ഇത് കഴിഞ്ഞ പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരാനാണ്. വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അമ്മ അരിമാവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നേരത്ത് അമ്മായിയൊക്കെ വന്നായിരുന്നു കേട്ടോ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ വേഗം അണിഞ്ഞു. അണിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അവണപ്പലകയൊക്കെ വെച്ച് ഓരോ അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അതനുസരിച്ച് ഓരോന്നോ അമ്മ പറഞ്ഞ പോലെ തന്നെ ഓരോന്നോരോന്നോരൊക്കെ ചെയ്യായിരുന്നു. അതുമ്പോലെ അണിഞ്ഞു. ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണേന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത് പുതിയ ഓണായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും ഒന്ന് കാണാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ബാക്കി അണിയലും കാര്യങ്ങളൊക്കെ ഏട്ടനാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഇങ്ങനെ രാ പോലെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാനാണ്. അത് നമ്മൾ ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചെയ്തു. പിന്നെ ബാക്കി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി തന്നെയാണ് ഒക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ ഒരു തൃക്കാകരപ്പനൊക്കെ അണിയിച്ച് നല്ല സുന്ദര കുട്ടപ്പിനൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴായി തന്നെ ഒരുമാതിരി ലൈറ്റൊക്കെ പോയി ഇരുട്ടായി തുടങ്ങിയിട്ടോ. നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് മാത്രം നമ്മൾ രണ്ട് ലൈറ്റ് അത്യാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ഫ്രണ്ട് ലൈറ്റോ ബാക്കി ഒരു ലൈറ്റ്സ് നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പണികൾ നമുക്ക് അത്യാവശ്യം വേണ്ട പണികൾ ഒരുപാട് ബാക്കിയായിട്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കഴിയണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത്രയും വരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ ഒരുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു മുമ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നേരം കിട്ടില്ലല്ലോ. അപ്പോൾ അതന്നെ ഓൾറെഡി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വന്ന് തറവാട്ടിൽ ഓണം കൊണ്ടതിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് ഓണം കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഗുരുവായൂർക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ദേ നമ്മുടെ ഓണത്തപ്പനൊക്കെ നമ്മൾ അണിയിച്ചൊരുക്കി നല്ല സുന്ദരന്മാരായിട്ടൊക്കെ ഇരുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് നാളെ അടിപൊളിയായിട്ട് ഓണം കൊള്ളാം. അതിൻ്റെ ഉള്ളിൽ ഇനി തുമ്പപ്പൂവും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ അവിടെയൊക്കെ സെറ്റ് അകത്തൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായാലും എന്തൊരു സന്തോഷമുള്ള സമയമാണല്ലേ. ആ ഒരു 10 ദിവസം പൂക്കളൊക്കെ ഇടാനുള്ള ഒരു ഉത്സാഹവും, അത് എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ പോലെ ഇങ്ങനെ തൊടിയിലൊക്കെ പോയി നമ്മൾ എടുക്കുക പൂ പൊട്ടിച്ചെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ രസം. ഇപ്പം പിന്നെ എല്ലാം റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ ഞാനൊക്കെ ഇപ്പോഴും ഇവിടെ കിട്ടിയതെല്ലാം തൊടിയിലും പാടത്തൊക്കെ പോയി അത് പൂ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടായിരുന്നു കേട്ടോ. അതൊരു വേറൊരു രസം. ഇപ്പം ഇങ്ങനെയൊക്കെ എല്ലാം റെഡിമെയ്ഡായിട്ട് എല്ലാ സാധനവും റെഡിമെയ്ഡൊക്കെ ആയിട്ട് കിട്ടും. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തൃക്കാക്കരപ്പിനൊക്കെ ഈ ചെളി വെച്ച് കുഴച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. ഇങ്ങനെയെങ്കിലും ഇപ്പോൾ ഉണ്ടല്ലോ തന്നെ സന്തോഷം. അങ്ങനെ ഇതേ നമ്മൾ ഓണനിലാവും കണ്ടു. ഓണനിലാവ് കാണാമെന്ന് പറയുന്നത് ഒരു ഇതാണല്ലോ. ഇപ്പോൾ ഓണനിലാവൊക്കെ കണ്ടു. ഇപ്പോൾ ഇത് നമ്മുടെ തറവായിട്ട് വീട്ടിൽ അമ്മ അണിയനാണ് കേട്ടോ. അവിടെ ഓണം കൊള്ളാനുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ചെയ്തതിന് ശേഷം വേണം ഞങ്ങൾക്ക് അവിടെ പുതിയ വീട്ടിൽ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ തിരക്കണം, എല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇതേ പിറ്റേ ദിവസം നമ്മൾ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് വെളുപ്പിനൊരു 4 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലാണ് ഇരിക്കുന്നത്. പുതിയ വീട്ടിൽ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പാക്കി റെഡിയാക്കി വെക്കുകയാണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഒക്കെ സെറ്റ് ചെയ്തു. ഇവിടെ ഏട്ടനാണ് ഓണം കൊള്ളണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടിവിളക്കി കൂടെ നമ്മൾ എണ്ണ എന്താ വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ എല്ലാം എന്താ പറയുക, എല്ലാ ഐശ്വര്യങ്ങളും ദൈവം നൽകട്ടെ. സന്തോഷകരമായൊരു ഓണം നിങ്ങൾക്കും എല്ലാവർക്കും. എന്താ പറയുക, നമ്മുടെ ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പം അങ്ങനെ ഇതേ ഓണം കൊള്ളാനുള്ള ഓരോരോ പൂജ അങ്ങനെ ചെറിയൊരു ഇതൊക്കെ ചെയ്യണമല്ലോ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഗുരുവായൂർക്ക് പോകണം. ഗുരുവായൂരത്തെ തിരക്കും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുറത്തൊന്നും തോന്നണം. പിന്നെ അവിടെ ഒരു പൂക്കളം ഇട്ടിട്ടുണ്ടാവില്ല എന്തായാലും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. വെളുപ്പിനെ തന്നെ പോവാണ്. അപ്പോൾ അധികം ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് തിരിച്ച് വരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പറ്റുന്നുണ്ടെങ്കിൽ വടക്കുന്ന അതെല്ലാം ഒന്ന് കയറണം എന്നുണ്ട്. അവിടെയും പൂക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത്.
തൊലി പൊടിച്ചിട്ട് മലകളില്ല. ചെപ്പറങ്ങി പോയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ സാധാരണ പോണ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. തിരക്കുണ്ട് എങ്കിലും നമ്മൾ സാധാരണ ഉള്ള തിരക്കില്ല. ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ നല്ല ഒരു അടിപൊളി പൂക്കളം, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നല്ല സൂപ്പർ ഒരു പൂക്കളം, എത്രയോ വലിയ പൂക്കളം അവിടെ ഇട്ടിട്ടുണ്ട്. അത് എന്താ പറയുക, നമുക്ക് ക്യാമറയിലും ഫോണിലൊക്കെ പകർത്തണേനും ഒരു പരിധിയുണ്ട്. എന്നാലും മാക്സിമം നമ്മൾ എടുക്കണ വിധത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്നാല് കല്യാണം ഞാൻ അവിടെ കണ്ടു, പിന്നെ അത് കൂടുതൽ ഉണ്ടായിരുന്നു എന്നറിയില്ല. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം കുറച്ചേരം അവിടെ നിന്ന് തൊഴുത് അകത്തൊന്നും കയറി തൊഴുതില്ല കേട്ടോ. അകത്ത് കയറി തൊഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അകത്തങ്ങോട്ട് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് തിരക്കുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ. പറഞ്ഞ് ഞങ്ങൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതതിന് ശേഷം പൂക്കളൊക്കെ ഒന്ന് കണ്ട് കുറച്ചേരം അവിടെ നിന്ന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നേ. ഗുരുവായൂരിൽ ഞങ്ങൾ തൊഴുത് ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു മാവേലി വരുന്നു കേട്ടോ. മാവേലി വരുന്നപ്പോൾ ഈ മാവേലി വരുന്ന ഒന്ന് വീഡിയോ ഫോട്ടോ എടുക്കാം നിങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ. അടുത്ത് എന്നപ്പോൾ എന്താ സംഭവം എന്ന് അറിയോ, ലോട്ടറി വിൽക്കണ ഒരു ചേച്ചിയാണ് മാവേലിയുടെ ഒരു വിലവേഷത്തിലൊക്കെ വന്നേക്കണം. എല്ലാവരും ഒരു അട്രാക്ഷൻ കിട്ടുകയും ചെയ്യും, ആൾക്ക് കച്ചവടം നിർക്കും. എന്തൊക്കെയാണല്ലേ ഓരോ ഐഡിയാസ്. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ ഓടി ഓടി വടക്കുന്നാഥല്ലോ ഒന്ന് വന്നു കേട്ടോ. വടക്കുന്നാഥല്ലോ ഒന്ന് വന്ന് അകത്തുനിന്ന് കയറി തൊഴുതു. അവിടെയും തിരക്കുണ്ടായിരുന്നു, എന്നാലും ഒന്ന് തൊഴുതു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയ പൂക്കളം മാത്രമേ കണ്ടുള്ളൂ. സാധാരണ അവിടെ വലിയ പൂക്കള ഡാറാണ് പതിവ്, എന്താണെന്നറിയില്ല. കണ്ടോ ഈ കാണുന്ന ഒരു ശിവൻ്റെ ഒരു ചെറിയ പൂക്കള മാത്രമേ അവിടെ ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. വലിയ പൂക്കളം കണ്ടില്ല എനിക്ക് തോന്നുന്നു ആ വയനാടിൻ്റെ പ്രശ്നമായിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും അത് കണ്ടു. കുറച്ചേരം അവിടെ നിന്ന് തൊഴുതതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇതായി